ഇലന്തൂർ നരബലി കേസിൽ പത്മിയുടെ മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട ബന്ധുക്കൾ രംഗത്ത്. കൊലപാതകം നടന്ന് 20 ദിവസം പിന്നിട്ടിട്ടും മൃതദേഹം വിട്ടുകിട്ടാതായതോടെ മകൻ സെൽവരാജും കുടുംബവും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുകയാണ്. പോലീസിൽ നിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ കാര്യമായ പ്രതികരണം ലഭിച്ചിട്ടില്ലെന്ന് സെൽവരാജ് പറയുന്നു. கவர்மெண்ட் இது வரைக்கும் ஒரு ஃபோன் கால் கூட இது வரைக்கும் எங்களோட கேட்கல. என்னோட இறுதி சடங்கு கூட அவங்களோட இது பண்ண முடியல. அதே சமயம் மிருதேகாவசிஷ்டங்களோட டிஎன்ஏ பலம் லபிச்சால் மாத்தமே மிருதேகம் பந்துக்களுக்கு கைமாறன் கழியுவென்று கொச்சி ஏசிபி எஸ் சசிதரன் பிரதிகரிச்சு. 56 பீஸ் உண்டு அதில். அப்போ ஓரோ பீஸில் இருந்தும் டிஎன்ஏக்குள்ள சாம்பிள் எடுத்துட்டு அப்போ ஒன்றோ ரெண்டோ பீஸ் மாத்திரம் சாம்பிள் எடுத்துட்டு பின் அது மாற்றி வச்சு கழிஞ்சால் பின் நம்ம கேஸினே வல்லாது பாதிக்கும் ஈ ட்ரயல் சமயத்து. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊത്തം സാമ്പിൾസിന്റെ ഡിഎൻഎ അനലൈസ് ചെയ്ത് എടുക്കാതെ നമുക്ക് ബോഡി വിട്ടു കൊടുക്കാൻ കഴിയില്ല. മൃതദേഹം വിട്ടുകൊടുക്കുന്നതുവരെ കുടുംബാംഗങ്ങൾക്ക് കേരളത്തിൽ കഴിയാനുള്ള ചെലവ് വഹിക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും എസിപി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ് 24/7 കൊച്ചി.